ഹായ് ടിപ്സിനോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ഭംഗിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് കാണിച്ചുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത്. ഈ പ്ലാന്റ് ഏതാണെന്നുള്ളത് ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലേ. ഇത് ബോൾസം പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഇതുപോലെ പോട്ടിലുള്ള കുറച്ച് കളർ വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് സെയിലിനുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ നമ്പർ വെച്ചിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ആരും മെസ്സേജ് അയക്കാൻ വരണ്ട, ഇനി അടുത്ത് നമ്മുടെ ഒരു കോംബോ ഓഫറും കൂടി കാണാനുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ കോംബോ ഓഫർ കാണുന്നതിന് മുൻപ് ഒരു പ്ലാന്റും കൂടി പരിചയപ്പെടുത്തി തരാനുണ്ട്. അപ്പോൾ ആ പ്ലാന്റ് ഏതാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇതൊരു ഫേണാണ് കേട്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഫേണാണ്. ഈ പ്ലാന്റ് കയ്യിലുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല ഗ്രീൻ ലീഫിൽ ഒരു പ്രത്യേക പാറ്റേണിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റാണ് ഇത്, കണ്ടില്ലേ. ഇപ്പോൾ ഫേണിൽ ഇത്രയും ഭംഗിയായിട്ടുള്ള വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കാറ്റലോഗിലേക്ക് വരുവാണെങ്കിൽ വേറെയും കുറച്ചും കൂടി ഫേൺസ് ഒക്കെ ഉണ്ട്, അതൊക്കെ എല്ലാവർക്കും കാണാവുന്നതാണ്. ഈ പ്ലാന്റ് ഇങ്ങനെ കാണുമ്പോൾ, അതായത് വീഡിയോയിൽ കാണുമ്പം, കറക്റ്റായിട്ടുള്ള അതിൻ്റെ ആ ഒരു ഷെയ്ഡിൻ്റെ ഭംഗിയൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഫോട്ടോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതായത് കണ്ടില്ലേ, ഇതുപോലെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഓരോ ലീഫിലും ഷെയ്ഡ്സ് വരുന്നത്. ഇനി നമുക്ക് വേഗം തന്നെ നമ്മുടെ കോംബോ ഓഫറിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് അരേലിയ പ്ലാന്റ് ആണ്. അരേലിയയുടെ നല്ല ഭംഗിയായിട്ടുള്ള ഷെയ്ഡ്സ് വരുന്ന പ്ലാന്റ് ആണ്. ഇതുപോലെ വെരിഗേറ്റഡ് ലീവ്സ് വരുന്ന പ്ലാന്റൊക്കെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് അല്ലേ. ചില ലീഫിൽ ഒരു പകുതി ഭാഗം, ചിലതിൻ്റെ അരിക് ഭാഗം മാത്രം, ചില ലീഫിൽ ഫുള്ളായിട്ടും ആ ഒരു വൈറ്റ് ഷെയ്ഡ് ഉണ്ടാവും. തളുപ്പ് ഇലയൊക്കെ വരുന്ന ഭാഗത്ത് ആ വൈറ്റ് ഷെയ്ഡ് ആയിരിക്കും നിറയെ ഉണ്ടാവുക കേട്ടോ. ഈ പ്ലാന്റ് നല്ല വൈറ്റ് പോട്ടിലേക്കും കൂടി നട്ടു വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാണാൻ. ഇനി രണ്ടാമത്തേത് ഒരു പീലിയാണ്. നമ്മുടെ മൂൺവാലി പീലിയെ പോലെ ലീഫിൽ നിറയെ ഇങ്ങനെ ബബിൾസ് പോലെ പൊന്തിരിക്കുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇതിൽ ഒരു ഷെയ്ഡേ ഉള്ളൂ, പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഈ പ്ലാന്റ് കുറച്ചും കൂടി വലുതാവുമ്പോഴേക്കും, ഇപ്പോൾ കാണിച്ച രണ്ട് പ്ലാന്റും നമുക്ക് ഷെയ്ഡിലൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. സിറ്റ് ഔട്ട് ഏരിയയിലും ബാൽക്കണിയിലൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് വയ്ക്കാൻ പറ്റും. ഇനി ബിഗോണിയയിൽ തന്നെ നല്ല ഭംഗിയായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റീസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കെയിൻ ബിഗോണിയയുടെയും ഏഞ്ചൽ വിങ് ബിഗോണിയയുടെയും വെറൈറ്റീസ് ഈ ഒരു കോംബോ ഓഫറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും രണ്ട് വെറൈറ്റി ആയിരിക്കും നമ്മൾ ഈ ഒരു ഓഫറിൽ തരിക. ഈ ഒരു പ്ലാന്റ് എന്തായാലും ഉണ്ടാവും കേട്ടോ. അടുത്തത് ഡ്രാഗൺ വിങ് ബിഗോണിയ അല്ലെങ്കിൽ ഏഞ്ചൽ വിങ് ബിഗോണിയ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റ് ജിഫിയിൽ പിടിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കുറച്ച് ദൂരെ നിന്നൊക്കെ പ്ലാന്റ് വാങ്ങുന്നവർക്ക് എപ്പോഴും ജിഫിയിൽ പിടിപ്പിച്ച പ്ലാന്റ് ആയിരിക്കും അല്ലേ വാങ്ങാൻ ഇഷ്ടം. പക്ഷേ ഈ ഒരു പ്ലാന്റ് ജിഫിയിൽ പിടിപ്പിച്ചെടുക്കുന്നത് മണ്ണിൽ പിടിപ്പിക്കുന്നതിനെ കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു പ്ലാന്റ് അതിൻ്റെ ഏതെങ്കിലും ഒരു ടൈപ്പ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തും. ഇനി അടുത്തത് ഒരു ഫൈക്കസ് ആണ്. നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ്. നമ്മുടെ റബ്ബർ പ്ലാന്റിൻ്റെ ലീഫൊക്കെ പോലെ തന്നെ, അതായത് പോലെ നല്ല ഭംഗിയായിട്ടൊരു ഒരു പിങ്കും വൈറ്റും ഒക്കെ ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെയും ജിഫിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഈ പ്ലാന്റ് അത്യാവശ്യം ഗ്രോത്ത് ആയാലും റൂട്ട്സ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു ജിഫീൻ്റെ പുറത്തേക്ക് ഒരുപാട് റൂട്ട് വരാത്തത്. ചില പ്ലാന്റ്സിൻ്റെ റൂട്ട് ബോൾ പെട്ടെന്ന് വളർന്ന് വലുതാവില്ലല്ലോ, അതുപോലെ. ഇനി അടുത്തത് ഒരു ഫേണാണ്. ഇത് കോട്ടൺ ക്യാൻഡിയുടെ ഫേണാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഫേണാണ്. ചെറിയ ഇലകളായിട്ടുള്ള ഫേണാണ്. അപ്പോൾ ആ ഒരു ഫേണിൻ്റെ ഭംഗി എത്രത്തോളം ആണെന്നുള്ളത് വീഡിയോയിലൂടെയെങ്കിലും എല്ലാവരും കണ്ടിട്ടുണ്ട്. കോട്ടൺ ക്യാൻഡി നമ്മൾ പോട്ടിലേക്ക് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വളർന്നു കിടുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റുമാണ്. ഇനി നമ്മൾ അടുത്തത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫിലോഡൻഡ്രൻ വെറൈറ്റിയാണ്. ഇത് ഫിലോഡൻഡ്രൻ്റെ മൂൺഷൈൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിൽ ഒരു ലൈറ്റ് ഗ്രീനും ഒരു നിയോൺ ഷെയ്ഡും ആയിരിക്കും കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ. ഇനി അടുത്തത് ഈ ഒരു കോംബോയിലുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഏഷ്യാറ്റിക് ജാസ്മിൻ ആണ്. ഏഷ്യാറ്റിക് ജാസ്മിൻ്റെ പ്ലാന്റ് എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇനി കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ സൈഡിൽ അതിൻ്റെ ഫോട്ടോ എടുക്കാം കേട്ടോ. നല്ല സൺലൈറ്റുള്ള ഭാഗത്ത് നമ്മൾ വെക്കുവാണെങ്കിൽ ഇതിൻ്റെ ലീഫിൻ്റെ അറ്റത്ത് നല്ല പൂക്കൾ പോലെ തന്നെ ലീഫെല്ലാം കളർ ചേഞ്ച് ആയിട്ട് വരും. നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാൻ. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ഇതിൻ്റെ വലുതായ പ്ലാന്റൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കോംബോ ഓഫറിൽ 8 നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ നമ്മുടെ നമ്പർ വെച്ചിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ.